വികസന വേഗത്തെ കൊണ്ട് ചരിത്രം രചിച്ച നിലമ്പൂർ തേക്കിന്റെ നാട്ടിൽ ഫർണിച്ചർ വിപണന രംഗത്ത് വിശ്വസ്തതയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പഴവർഗ കൃഷിയിൽ ഒരു പുതുചലനമുണ്ടാക്കിയ റംബൂട്ടാൻ പഴം വിപണി നഷ്ടപ്പെട്ട് തിരുവോരങ്ങളിൽ വ്യാപകമായി ഇടം പിടിക്കുന്നു. കോവിഡ് കാരണം ലോക്ഡൌണിൽ അന്തർ സംസ്ഥാന അന്താരാഷ്ട്ര വിപണി നഷ്ടമായതാണ് റംബൂട്ടാൻ കർഷകർക്ക് തിരിച്ചടിയായത്. ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ നിന്ന് ബാംഗ്ലൂർ, ചെന്നൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും വരെ റംബൂട്ടാൻ കയറ്റുമതി ചെയ്തിരുന്നു. എന്നാൽ രോഗഭീതിയിൽ ട്രെയിൻ, വിമാന സർവീസ് നിലച്ചതോടെ എല്ലാ വിപണിയും നഷ്ടമായി. തെക്ക് കിഴക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കേരളക്കരയിലെത്തിയ റംബൂട്ടാൻ വരുമാനവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന പഴങ്ങളുടെ പട്ടികയിൽ മുന്നിലാണ്. ആകർഷകമായ രൂപഭംഗിയും പഴങ്ങളുടെ വർണ്ണവിന്യാസത്തിൽ ശ്രദ്ധേയവുമായ റംബൂട്ടാൻ തൊടികൾക്ക് ചാരുത നൽകുന്നതോടൊപ്പം കർഷകർക്ക് മികച്ച വരുമാനവും നൽകി വരുന്നു. മുമ്പ് കിലോഗ്രാമിന് 250 രൂപ മുതൽ 300 രൂപ വരെ വില ലഭിച്ചിരുന്നു. അരിമണലിലെ തറപ്പിൽ ജോപ്പുവാണ് ജില്ലയിലെ പ്രധാന റംബൂട്ടാൻ വിൽപ്പനക്കാരിലൊരാൾ. ഇദ്ദേഹത്തിന്റെ 3 ഏക്കർ സ്ഥലത്ത് പ്രധാനമായും റംബൂട്ടാൻ കൃഷിയാണ്. ഡിസംബർ ഫെബ്രുവരി മാസങ്ങളിലാണ് റംബൂട്ടാൻ പുഷ്പിക്കുക. മെയ് പകുതി മുതൽ ഒക്ടോബർ വരെയാണ് വിളവെടുപ്പിന് പാകമാകുന്നത്. ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ്. ജോപ്പുവിന്റെ അരിമണലിലെ കൃഷിയിടത്തിൽ റംബൂട്ടാൻ പഴം ധാരാളമായി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ കോവിഡ് എല്ലാം മാറ്റിമറിച്ചു. വിപണി നഷ്ടമായതിനു പുറമെ അന്തർ സംസ്ഥാന തൊഴിലാളികൾ മടങ്ങിപ്പോയത് കാരണം വിളഞ്ഞ പഴങ്ങൾ പറിച്ചെടുക്കാനും ആവുന്നില്ല. കൃഷിക്കാർക്കും എല്ലാത്തരം ബിസിനസ്സുകാർക്കും ബുദ്ധിമുട്ടുള്ളതുപോലെ തന്നെ തൊഴിലാളികളുടെ അഭാവം കൂടുതലും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള പണിക്കാരാണല്ലോ. അവർ ഈ കോവിഡ് പ്രമാണിച്ച് നാട്ടിൽ പോയി. അതുകൊണ്ട് വലയിടലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് താമസം വന്നു. വലയുടെയും വില ഒരുപാട് കൂടി. പിന്നെ അങ്ങനെ പിന്നെ വിപണിയില്ല. അങ്ങനെ ആയതുകൊണ്ട് പല പല പ്രശ്നങ്ങളും പഴക്കൃഷിക്കാർ അനുഭവിക്കുന്നുണ്ട് ഈ കൊല്ലം. ഇത് കാരണം കിലോഗ്രാമിന് 200 മുതൽ 300 രൂപ വരെ വിലയുള്ള റംബൂട്ടാൻ എന്ന മുള്ളുപഴം പാകമായി മരങ്ങളിൽ നിൽക്കുകയോ പക്ഷികളും മറ്റും കൊത്തി വീഴ്ത്തുകയോ ആണ്. ഇതോടെ വൻ നഷ്ടമാണ് കർഷകർ നേരിടുന്നത്. വിപണി നഷ്ടം ഒഴിവാക്കാൻ കർഷകർ തൽക്കാലം വഴിവാണിപ്പ് കച്ചവടക്കാർക്കും മറ്റും നൽകി വിൽപ്പന നടത്തി നഷ്ടം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കാളികാവ്.